മകളുടെ വേളയിൽ അമ്മയുടെ താരാട്ടുപാട്ട് കരിമ്പനക്കുളം തിരുഹൃദയ പള്ളിയിൽ സംസ്കാര ചടങ്ങിനെത്തിയ എല്ലാവരുടെയും കണ്ണു നനയിച്ചു കരയാതെ പിടിച്ചു നിന്നവരും വിതുമ്പിപ്പോയ അവസ്ഥ എന്നും താരാട്ടുപാട്ട് കേട്ടായിരുന്നു മോൾ ഉറങ്ങിയത് ഇന്നലെ അമ്മ ബിനീറ്റ പകലും താരാട്ടുപാടി അമ്മയുടെ പൊന്നുമോൾ ഉറങ്ങും കുഞ്ഞെ ഉറങ്ങുറങ്ങും ബംഗളൂരു ചലക്കരയിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് മലയാളി വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത് സിസിടി വി ദൃശ്യങ്ങൾ അടക്കം അപ്രത്യക്ഷമായ സാഹചര്യത്തിലായിരുന്നു കോട്ടയം മണിമല സ്വദേശി ജിൻഡോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻ ജിൻഡോയാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ സ്വകാര്യ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് സ്കൂൾ അധികൃതരുടെ അലംഭാവമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ആക്ഷേപം കുട്ടികളെ നോക്കാൻ രണ്ട് ആയമാരുണ്ടായിരുന്നിട്ട് കൂടി കുട്ടി എങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിലെത്തിയതെന്നാണ് ഉയരുന്ന സംശയം ഇതിന് പിന്നാലെയാണ് സ്കൂളിന്റെ പ്രിൻസിപ്പളും കോട്ടയം സ്വദേശിയുമായ തോമസ് ചെറിയാൻ കണ്ടാൽ അറിയാവുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് സംഭവത്തിൽ രണ്ടായമാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കുട്ടിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ വിമർശനവുമായി ജിയനയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു കുട്ടിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹത മാത്രമാണ് നിറയുന്നത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് കുട്ടി വീണിട്ടും അടുത്തുള്ള ക്ലിനിക്കിൽ മാത്രമാണ് കുട്ടിയെ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും വീട്ടുകാർ ഇടപെട്ട് എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില വഷളായെന്നും കുടുംബം പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പോലീസ് സ്കൂൾ പ്രിൻസിപ്പളിനെയും ജീവനക്കാരെയും പ്രതി ചേർത്ത് കേസെടുത്തത് കുഞ്ഞിന് അപകടം പറ്റിയത് എങ്ങനെ പറ്റിയതെങ്ങനെ പോലും മാതാപിതാക്കൾക്ക് അറിയില്ല സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങൾ മലയാളിയായ പ്രിൻസിപ്പൽ തോമസ് ചെറിയാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പല ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും ലഭ്യമല്ലെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ചെല്ലക്കര പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാതിരുന്ന സ്കൂൾ അധികൃതർ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം മലയാളിയായ സ്കൂൾ പ്രിൻസിപ്പൽ ഇപ്പോഴും ഒളിവിലാണ് ചെലക്കരയിലുള്ള ടി പി പ്രീ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ജിയന്ന ആൻ ജിൻഡോ എന്ന വയസ്സുകാരി കുഞ്ഞ് ഛർദിച്ചുവെന്ന് പറഞ്ഞാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയത് തൊട്ടടുത്ത ചെറിയ ആശുപത്രിയിലാണ് കുഞ്ഞിനെ ആദ്യം കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് ഗുരുതര പരിക്കുണ്ടെന്ന് കണ്ട അച്ഛനമ്മമാരാണ് ബംഗളൂരുവിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റിയത് വിദഗ്ധ ചികിത്സ നൽകാൻ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കുഞ്ഞിനെ നോക്കാൻ ചുമതലയുണ്ടായിരുന്ന ആയ മോശമായി പെരുമാറിയിരുന്നുവെന്ന് അച്ഛനമ്മമാർ പറയുന്നു അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തിയെന്ന് സംശയമുണ്ടെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുട്ടി എങ്ങനെ എന്നതും അവിടെ നിന്ന് താഴേക്ക് വീണു എന്നതും ദുരൂഹമാണ് കുട്ടിക്ക് ഉയരക്കൂടുതൽ ഭയമാണ് തന്നെ ഒരിക്കലും ഉയരത്തിലേക്ക് സ്വയം പോകില്ലെന്നാണ് ഇവരുടെ നിഗമനം കളിക്കുന്നതിനിടെ കുട്ടി വീണുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ പിന്നീട് സ്കൂളിൻ്റെ രണ്ടാം നിരയിൽ നിന്ന് താഴേക്കാണ് കുട്ടി വീണതെന്ന് അധികൃതർ പറഞ്ഞു